എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇടയ്ക്കൊരു ദിവസം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇവിടത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ, മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യും, പിന്നെ ആ മഴ അങ്ങ് തോരും, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് തന്നെ കിളിച്ചു വന്ന ഒരു ജമന്തിയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലേ കാണാനായിട്ട്, അതും തന്നെ കിളിച്ചു വന്നതാകുമ്പോൾ എന്ത് രസമുണ്ട്. പിന്നെ ഇവിടെ സുലഭമായിട്ട് കിളിച്ചു വളരുന്ന ഒന്നാണ് കേട്ടോ തുളസി എന്ന് പറയുന്നത്. ഇഷ്ടമാതിരി വരും. പിന്നെ പിച്ചിപ്പൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പൂ കുറവാണ് വരുന്നത്, എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മഴയുടെയൊക്കെ ആ ഒരു സീസൺ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്നും ഒന്നും അറിയത്തില്ല. പിന്നെ പൊതുവേ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രമേ ഉള്ളൂ, പൂക്കളൊന്നുമില്ല. ബോഗൻവില്ല ഇടയ്ക്കൊന്ന് പൂ വന്നതാണേ, പിന്നെ അതിൻ്റെ അവസ്ഥ തതൈവ് തന്നെ. ഞാനാണെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് വിട്ടതും ഒക്കെയാണ്, പക്ഷെ അങ്ങോട്ട് ശരിക്കും ഇത് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ കൈയൊക്കെ ഒന്ന് നേരെയായിട്ട് വേണം റെഡിയാക്കാൻ. അപ്പൊ ദാ നിസാറിക്ക ഇന്നിപ്പോ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ ആരാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പൊ അങ്ങനെ ദാ നിസാറിക്ക ദാ പോവാനായിട്ട് ഇറങ്ങാണ്. അപ്പൊ നിസാറിക്ക ഇനിയിപ്പോ പോയിട്ട് വന്ന ശേഷം വേണം എനിക്ക് ഫിസിയോതെറാപ്പിക്കായിട്ട് പോവാനും. ഇപ്പൊ ക്ലൈമറ്റ് കണ്ട, ഇതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ നമുക്ക് ഭയങ്കര ഇങ്ങനെ അടിപൊളിയെന്നൊന്നും പറയാനുള്ള ക്ലൈമറ്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ നിങ്ങൾ വാർത്തയിലൊക്കെ കാണൂല, പല സ്ഥലങ്ങളിലും മഴ പെയ്ത് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അൽഹംദില്ല, ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിപ്പോ എനിക്ക് ഫിസിയോതെറാപ്പിക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ നിസാറിക്കയുടെ കൂടെ പോവാത്തത്. നിസാറിക്ക ഒറ്റയ്ക്കാണ് പോണത്. കാരണം ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലെല്ലാം വെള്ളത്തിലായി പോകും. അപ്പൊ എനിക്കാണെങ്കിൽ കുറെ തുണി കഴുകിയിട്ടത് ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം, ഒന്ന് വീടൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കണമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ പോയി കഴിഞ്ഞാല് പറ്റത്തുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മഹത് വ്യക്തി ദാ വരുന്നുണ്ട് കണ്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തത്. ആ ഒരു സന്തോഷത്തിന്റെ കാരണം ഇത് തന്നെയാണ്. ദേ വരുന്നത് നോക്കി ബസ് ഇറങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറേ നാളായി സുലുവിനെ കണ്ടിട്ട്. അപ്പൊ ഞാൻ പറയിച്ചിട്ട് സുലുവിന്റെ അടുത്ത് ഒന്ന് വരാൻ പറഞ്ഞതാണ്. അപ്പൊ അവൻ പറഞ്ഞു അവൻ എന്തോ രണ്ടു മൂന്ന് അവധി എങ്ങാണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ലീവും കൂടി എടുത്തിട്ട് നീ ഒന്ന് വാന്ന് പറഞ്ഞു. കുറെ നാള് പിള്ളേരെയൊക്കെ കാണാതിരിക്കുമ്പോഴേ ഭയങ്കര ഒരു വിഷമവും വിമിഷ്ടതയൊക്കെയാണ് കേട്ടോ. അപ്പൊ നിസാർക്ക് എപ്പോഴും പറയും നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ശരിയാകത്തൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. പക്ഷെ എന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്, കുറെ നാളൊക്കെ പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി ഇവരെയൊക്കെ കാണാതിരിക്കുമ്പോ ഭയങ്കര ഒരു അസ്വസ്ഥതയും പിന്നെ അങ്ങനൊക്കെ ആണ്. ഇപ്പൊ വെള്ളയമ്പലത്താണെങ്കിൽ എപ്പോഴും ട്രാഫിക് ആണ് കേട്ടോ, ഈ പ്രത്യേകിച്ച് രാവിലെ. അതായത് ഇതുപോലെ തിരക്കാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോ രാവിലത്തെ അപ്പോയിന്റ്മെന്റ് ആണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കാനുള്ള കാരണം എന്തെന്നറിയാവോ, നമ്മൾ എപ്പോഴും ചിന്തിക്കണം രാവിലെ ആകുമ്പം ഡോക്ടേഴ്സും ഒക്കെ നല്ല ഫ്രഷോടെ അവർ വരുന്നതാണ്. ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ആകുമ്പം അവരും ടയേർഡായിട്ട് നിൽക്കും. അപ്പൊ പിന്നെ അവർ ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പം നമ്മൾ പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. പറഞ്ഞു വന്നപ്പോഴേക്ക് ദേ ഇവരിതാ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ സുലു വരെയാണ്. സുലുവിനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കൊറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ എനിക്കറിയത്തില്ല ചിരിക്കണോ കരയണോ. എനിക്കിങ്ങനെയാണ് കേട്ടോ, പിള്ളേരെയൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് ഭയങ്കര ഇതാണ്. അവർക്ക് ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കലും ഉമ്മ കൊടുക്കലൊക്കെ വയ്ക്കുമ്പോ അവർക്ക് ഇച്ചിരി ഒരു നാണമൊക്കെ തോന്നും. എന്നാലും നമ്മൾ ഉമ്മായും വാപ്പായും ഉമ്മായും വാപ്പായും തന്നെയല്ലേ. അറിയാതിരിക്കും അറിയോ തമിഴ്നാട് വഴി വരുന്നതല്ല, സ്വിഫ്റ്റ് ആണോ അബദ്ധം പറ്റിയതാണ് യാത്ര. അവധി കൊണ്ട് എല്ലാം ഫുള്ളി ബുക്ക്ഡ്. അപ്പൊ അവസാനത്തെ സീറ്റ് കിട്ടി, അതും മുകളിലത്തെ. അപ്പൊ ആ സീറ്റിനെ നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ കിടക്കാനെ പറ്റൂ, ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇങ്ങനെ ഇത്ര വലിയ പൊങ്ങാൻ പറ്റൂല, വെള്ളം പോലും കുടിക്കാൻ പറ്റൂല. ആ രീതിക്ക് ഇത്രയും ചെറു. അങ്ങനെ ഉച്ചുവിന് അല്ല സുൽത്താൻ ഒരു അബദ്ധം പറ്റിയതാണ്. പിന്നെ രണ്ടാമത് ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇന്നലെ നോക്കിയപ്പോഴാണ് 5:30 ബസ്.
അഞ്ചരക്ക് എന്തോ നോക്കിയപ്പോഴാണ് നോക്കിയപ്പോ മറ്റേ തമിഴ്നാട് വഴിയല്ല സാധനം തമിഴ്നാട് വഴി മറ്റേ ഒറ്റ വണ്ടിയൊക്കെ അതിലേ പോന്നത് ഇത് മറ്റേ പാലക്കാട് വഴി ഫുള്ള് കേരളം ഇറങ്ങിട്ട് ഒരു പടത്തോടെ പഠിച്ചല്ല ഒരു അനുഭവം കൂടെ ഇതെങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവന് ഇരിക്കാൻ പറ്റും ഇത് ഇരിക്കാൻ പറ്റില്ല കുനിഞ്ഞു ഏറ്റവും ബാക്കിലെ സീറ്റ് അത് കഴിഞ്ഞ് പിന്നെ സ്വിഫ്റ്റിന്റെ പ്രാവശ്യം അബദ്ധം അല്ലേ കെ എസ് ആർ ടി സിയുടെ പ്രശ്നമല്ല എല്ലാം ബോൾ പോകുമ്പോ അവസാനത്തെ സീറ്റ് ഇങ്ങനെ എനിക്ക് ആ സീറ്റ് മാത്രമേ കിട്ടൂ ഇപ്രാവശ്യം ഇപ്രാവശ്യം ശരിയാണ് ഇപ്രാവശ്യം ഉമ്മ ഉമ്മ വിളിച്ചു വരുത്തിയതാണ് എന്തോന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ ഒരുപാട് ഇറച്ചി ഒന്നും വേണ്ട സമയം എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് വെജിറ്റേറിയൻ ഉണ്ടായിക്കോട്ടെ നീ പോകുമ്പോ അവൻ ചെയ്യട്ടെ കുറച്ചു നേരം അവന്റെ കാലിന്റെ അപ്പൊ അവിടെ മസാജ് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ ദാ അവന് സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ എന്താ സാമ്പാർ പരിപ്പ് എടുക്കാണ് ഏകദേശം ഞാനിവിടെ ഒരു അരക്കപ്പ് അരമുക്കാൽ കപ്പ് കേട്ടാ അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ ഈ സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ദാ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് ഇതിലേക്ക് നമുക്ക് ആ സാമ്പാർ നീക്കെയുള്ള വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും ഇട്ട് പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ടു മൂന്ന് വിസിൽ വരെ അതൊന്ന് വേവിച്ചെടുക്കാം ചെറിയ കുക്കറായിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പൊ ഞാൻ ഇതിനു മുൻപ് പാലക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ അത് ഒന്ന് എടുക്കാണ് ഈ ഒരു പാലക്ക് ഈ ഒരു പാക്കറ്റിന് എത്ര രൂപ എന്നറിയാവോ 60 രൂപയാണ് അപ്പൊ പാലക്കൊക്കെ സുലഭമായി കിട്ടുന്ന അതായത് കൃഷി ചെയ്യുന്ന വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ പാലക്കിന്റെ ഒക്കെ വില എത്രയാണെന്ന് ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പൊ റയറായിട്ട് എനിക്ക് ഇങ്ങനെ പാലക്ക് കിട്ടിയപ്പം കണ്ട 60 രൂപ ഞാനിങ്ങനെ വാങ്ങിച്ചെന്നേ ഉള്ളൂ കണ്ട ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം അപ്പം ഈ പാലക്കിന് ഇപ്പൊ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം അപ്പൊ ഞാന് വെറൈറ്റി ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ സാമ്പാറാണ് അവൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പോണത് അവന് എത്രത്തോളമൊക്കെ പ്രിയം ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇഡ്ഡലി മാവ് ഞാന് ഇന്നലെ തന്നെ അരച്ചിട്ട് മാവ് രാത്രി പൊങ്ങി വന്നപ്പോഴേക്ക് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വല്ലാതെ അങ്ങ് പുളിച്ചു പോകും അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ മാവ് എങ്ങനെയുണ്ടെന്നുള്ളത് എപ്പോഴും നമ്മൾ കടയിൽ നിന്നൊക്കെ ഇഡ്ഡലി മാവ് വാങ്ങിക്കുന്നതെന്ന് നല്ലത് നമ്മൾ തന്നെ അരച്ചെടുക്കുന്നതാണ് അപ്പൊ ഇതാ കണ്ട മാവ് നല്ല പൊന്തി വന്നപ്പോഴേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവിന്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വീട്ടില് അരച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയും നിങ്ങൾ പുറത്തുനിന്ന് മാവ് വാങ്ങിയിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയും ഒന്ന് കഴിച്ചു നോക്കൂ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ പിന്നെ അത്യാവശ്യത്തിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് മാവ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ എന്താ മാവ് ആവശ്യത്തിനുള്ളത് മാത്രം ഒരു ബൗളിലേക്ക് മാറ്റാണ് മാറ്റിയ ശേഷം ബാക്കിയുള്ളത് അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചീത്തയായി പോകും അപ്പൊ ഈ സമയം ഞാൻ ദാ ഇഡ്ഡലി ചെമ്പില് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ദാ നമ്മുടെ ഇഡ്ഡലി തട്ടിലുണ്ടല്ലോ എണ്ണ ദാ ഇതുപോലെ കൈകൊണ്ടൊന്ന് തടവി കൊടുക്കാണ് കേട്ടോ കൈകൊണ്ടോ ബ്രഷ് കൊണ്ടോ എങ്ങനെയാന്ന് വെച്ചാൽ തടവി എടുക്കാം നല്ലോണം എണ്ണയിട്ടൊക്കെ എടുക്കുമ്പം ഇഡ്ഡലി നല്ലതുപോലെ വരും അപ്പൊ ഞാൻ ഇതിനിടയിൽ സുലുവിന്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നു എന്നിട്ട് ദാ ഇഡ്ഡലി മാവ് ദാ ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കും കോരി ഇതുപോലെ രണ്ട് തട്ടിലാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള തട്ട് തന്നെയാണ് എൻ്റെത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും ഇതാ നമ്മളുടെ പാലക്ക് ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ആകെ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ പിള്ളേരൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും സൂത്രപ്പണികളൊക്കെ കാണിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നത് എന്നാലും കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിയുമ്പോൾ തന്നെ അവരൊക്കെ പറയും ആ ഇത് മതി മതി എന്നൊക്കെ പറയും എല്ലാ വീട്ടിലെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ആ പാലക്കെല്ലാം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാന്ന് കേട്ടോ പിന്നെ ഇതിലിപ്പം നമ്മൾ ചേർക്കണ സവാള വേണം അപ്പൊ സവാള കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ദാ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് പിന്നെ വേണ്ടത് തക്കാളി തക്കാളിയും നമുക്ക് ദാ ഇതുപോലെ സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ ഒരു കാൽക്കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ദാ ഒന്ന് പിഴിയാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം തൊണ്ടം മുളക് കേട്ടോ ഈ മുളകിന് എരിവൊന്നുമില്ല എന്നാല് നല്ല ടേസ്റ്റുമാണ് കേട്ടോ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുളകിന് അപ്പൊ ഇതാ നമ്മളുടെ കുക്കറിലെ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു സാമ്പാർ പരിപ്പ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ
ഈ ഒരു പരുവത്തിലാണ് വെന്ത് വന്നിരിക്കുന്നത്. അപ്പൊ വെള്ളമെല്ലാം വറ്റിപ്പോയി. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കാണ്. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയാണോ നമുക്ക് ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കട്ടയില്ലാതെ എടുക്കണം. അപ്പൊ ഞാനൊരു ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുക്, പറ്റൽ മുളക്, പിന്നെ നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ ഇരുമ്പച്ചട്ടി അതിന്റെ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ച ചോവ ഉണ്ടല്ലോ അതൊന്ന് മാറണം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്കുണ്ടല്ലോ ആ പാലക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ പാലക്കൊക്കെ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കിയവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടാ. അപ്പൊ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മളുടെ ഈ പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാലക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. നിങ്ങൾ കണ്ടില്ലേ അധികം സമയമൊന്നും എടുക്കത്തില്ല, എളുപ്പം റെഡിയായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ദാ ഇനിയിപ്പോ നമ്മള് ഈ കലക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ താളിച്ചയിൽ കറിവേപ്പില ചേർക്കാത്തതെന്ന് വെച്ചാൽ ഇത് അതായത് ജീരസാമ്പാർ പാലക്ക് സാമ്പാർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഇതേ നമ്മളുടെ ഇഡലിയും റെഡി ആയിട്ടുണ്ട്. ഇഡലിയും സാമ്പാറും നല്ല ഒരു കോമ്പിനേഷനാണ് അല്ലെ? ചിലർക്ക് ഇഡലിയും ചമ്മന്തി ആയിരിക്കും ഇഷ്ടം, അങ്ങനെയൊക്കെ പല ഇഷ്ടങ്ങളുള്ളവരുണ്ടല്ലോ. നിങ്ങളിൽ എത്ര പേർക്കാണ് ഇഡലിയും സാമ്പാറിനോടും ഇഷ്ടമുള്ളവർ, ഇഡലിയും ചമ്മന്തിയും ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് പറയട്ടെ. അപ്പൊ ദാ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. നല്ല മണം വരുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പാലക്കൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് അതിന്ന് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുപോലെ എടുത്ത് കഴിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അപ്പൊ ദാ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കണ്ട. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഇഡലി. അപ്പൊ ഞാന് കാസറോളിലേക്ക് ഈ ഇഡലി എല്ലാം ഒന്ന് മാറ്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മള് ഏത് ഭക്ഷണമായാലും നമ്മൾ ചൂടോടുകൂടി കഴിക്കണം, അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ തണുപ്പിച്ച് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ചൂടോടുകൂടി കഴിക്കുന്നതാണ്. അപ്പൊ ഞാനിതാ ഇഡലിയിലേക്ക് ഇതാ സാമ്പാർ ഇങ്ങനെ കോരി ഒഴിക്കാണ് അവന് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചേട്ടാ. അപ്പൊ നല്ല ടേസ്റ്റ് അല്ലേ ഇഡലി. സത്യം പറഞ്ഞാൽ സുൽത്താനെ ഇഡലിയും ചമ്മന്തിയാണ് ഇഷ്ടം, പക്ഷെ ഞാൻ ഇപ്പം സാമ്പാർ ഇന്നത്തേക്ക് ആക്കിയതാണ് കേട്ടോ. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഈ സാമ്പാറിലേക്ക് പിടിച്ചത്. ഇപ്പം ചമ്മന്തി പിന്നെ വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. മതി മതി മതി, കൊള്ളാം, അടിപൊളിയല്ലേ. ഇഡ്ലിന്നാലാണ് ഞാൻ ബാംഗ്ലൂർ. ഇഡ്ലി ദോശ തിന്നു മണത്തിട്ടിരിക്കുക, അത് നല്ല വെറൈറ്റി ചേച്ചാ. ഇവിടെ ഇഡ്ലി വെള്ളിയാഴ്ച പള്ളി പോള ഉമ്മയുടെ ആഗ്രഹം കോതി. നീ ഇന്ന് കുളിക്ക് വന്ന കോലത്തിൽ കയറി ആ ഇതിൽ കയറി ഇന്ന് ഇത്രയും നേരം അതിൽ ഇരിക്കുവായിരുന്നു. എന്ത് അത് കൊതിയാ നീക്ക്? ഇത് എളുപ്പമാണ് നീക്ക് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഓഫീസിൽ നിന്ന് ഇവിടെ വേറെ എന്തെങ്കിലും പറയണേ. നീ കണ്ട ഇച്ചു ഗ്രില്ലുണ്ടാക്കിയത് കണ്ട അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ കസ്റ്റാർഡ് പൗഡർ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. സുലു കസ്റ്റാർഡ് അല്ല ഫ്രൂട്ട് സാലഡ് വേണമെന്ന് പറഞ്ഞ. അപ്പൊ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കണം കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലിലാണ് ഇപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്.
കാരണം ഇപ്പൊ ഞങ്ങള് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഒരുപാടൊന്നും മധുരം പിള്ളേർ കഴിക്കാൻ വേണ്ടെന്ന്, സുലു കഴിക്കാൻ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാന് അതാ അര ലിറ്റർ പാല് ഒരു പോട്ടിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാണ്. അപ്പൊ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, നല്ല കട്ടിയുള്ള പാലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പം അത് നമ്മളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാ എന്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴേക്ക് കുറച്ചിങ്ങനെ തിക്കായിട്ടിരിക്കുകയാണ്. ചില സമയം ഇങ്ങനെയാണ് കേട്ടോ ഇത്, ചില സമയം നല്ല ലൂസായിട്ടിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു കാൾ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു വിസ്കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം ചൂട് തിള വരുന്ന ഒരു ടൈമുണ്ടല്ലോ, അപ്പം നമുക്കറിയാലോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് ഇത് കട്ടിയാവത്തില്ല കേട്ടോ, കട്ടിയായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഒരു ഇങ്ങനെ കുറച്ചിങ്ങനെ കുറുകി കൊഴുപ്പ് വരുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പൊ ഞാൻ ദാ ആപ്പിള് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ആപ്പിൾ ഇനിയിപ്പോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിൽ മെയിനായിട്ട് ഫ്രൂട്ട് സാലഡിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് പറയാവോ, മസ്റ്റായിട്ട് നമ്മളത് ചേർത്താൽ മാത്രമേ ഫ്രൂട്ട് സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ആപ്പിൾ, അതുപോലെ തന്നെ മാങ്ങ. ഇപ്പൊ മാങ്ങ സീസൺ ഒന്നും അല്ല, പക്ഷെ എനിക്ക് വരുന്ന വഴി മാങ്ങ ഞാൻ കയറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് മൂന്നെടുത്ത് കയറിയ ശേഷമാണ് എനിക്ക് മാങ്ങ കിട്ടിയത് കേട്ടോ. മാങ്ങയൊക്കെ ഇടുമ്പോഴാണ് ഈ ഫ്രൂട്ട് സാലഡ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവണത്. അപ്പൊ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാണ്. ഒരുപാട് മധുരമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു മാങ്ങയ്ക്ക്, എന്നാ കുഴപ്പമില്ല, അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ആ മാങ്ങയും കൂടി നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. അപ്പം മാങ്ങ, ആപ്പിൾ, ഏത്തപ്പഴം ഫ്രൂട്ട് സാലഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂന്ന് ഫ്രൂട്ടാണ് ഈ മൂന്നെണ്ണം കേട്ടോ. അവർ മൂന്ന് പേരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രൂട്ട്, ആര് ഫ്രൂട്ട് സാലഡ് എവിടെ നിന്ന് തന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, അതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ മൂന്ന് ഫ്രൂട്ട് അതിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുക്കാന്. പിന്നെ നമുക്ക് ഫ്രൂട്ട് സാലഡിന് ഭംഗി കൂട്ടാൻ വേണ്ടി പോമഗ്രനേറ്റ് ചേർക്കാം. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചേർക്കാം. പൈനാപ്പിൾ നിങ്ങൾ അങ്ങനെ ചേർത്ത് കളയരുത് കേട്ടോ. പൈനാപ്പിൾ ചേർക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ പൈനാപ്പിൾ വേഗിച്ച് നല്ലോണം വേഗിച്ച ശേഷം ചേർക്കാം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. അതുപോലെയാണ് പപ്പായയുടെ കാര്യവും. പിന്നെ ഞാൻ ഇതാ കുറച്ച് കാഷ്നട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കാഷ്നട്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇടണം. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് നമ്മള് നട്സ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തിടുന്നത് നല്ലത് തന്നെയാണ്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാഷ്നട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പീനട്ട് ഇല്ലേ, റോസ്റ്റഡ് പീനട്ട്, സോൾട്ട് ഇല്ലാത്ത റോസ്റ്റഡ് പീനട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല അര ലിറ്റർ പാല് മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മള് കസ്റ്റേർഡ് ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പൊ അത് ദാ ഈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട ശേഷം ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ദാ ഇതിപ്പോ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാന് ഇനി ഇതിപ്പോ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഇന്ന് ജുമാ ഉള്ള ദിവസമല്ലേ, അപ്പൊ ഇവര് ഇനിയിപ്പോ പള്ളിയിലേക്ക് പോവാൻ പോവാണ്. പിന്നെ പള്ളി കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഞാനിത് സെർവ് ചെയ്യത്തുള്ളൂ. അപ്പൊ നല്ല തണുത്തിരിക്കുകയും ചെയ്യും. അപ്പൊ ഇവരിതേ പള്ളിയിലേക്ക് പോവാനായിട്ട് പോവാണ്. അപ്പൊ ഇതാ ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടോ, വലിയ വെളിച്ചമൊന്നും ഇല്ല, ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.